വീണ്ടും വാർത്തകളിലേക്കാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ്, വടക്ക് പെരുമഴയാണ്. ഇപ്പോൾ മലപ്പുറത്തുനിന്ന് വരുന്നൊരു വിവരം, മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മലപ്പുറം മുണ്ടേരി നാരങ്ങാപ്പൊയിലെ 5 ആദിവാസി കുടുംബങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ തുടരുകയാണ്. ഇവർക്ക് ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് നിഷേധിച്ചെന്നും പരാതിയുണ്ട്. വീടിന് സംരക്ഷണ ഭിത്തി കെട്ടിത്തരാമെന്ന് ഉറപ്പ് കിട്ടുന്നതുവരെ പഞ്ചായത്ത് ഓഫീസിൽ തന്നെ തുടരുമെന്നാണ് ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് സെക്രട്ടറി അതിന്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് റൂം ഉപയോഗിക്കാം, ഞങ്ങൾ ഇവരോട് പറഞ്ഞു ഞങ്ങൾക്ക് റൂം ഉപയോഗിക്കുമ്പോ ആ ബാത്റൂം ഞങ്ങളുടേതാണ്, അത് ഇവരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ല, ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ ഫ്രണ്ട് ഓഫീസിലുള്ള ഫ്രണ്ട് ഓഫീസ് രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. രാത്രി ഫ്രണ്ട് ഓഫീസ് ഉണ്ടോ? അത് നിങ്ങളുടെ നിയമം. പക്ഷെ ഇന്നലെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ആ റൂം ഉപയോഗിക്കാം, ഞങ്ങളുടെ ബാത്റൂം ആണത്, ആ ബാത്റൂം ഇവർക്ക് ഉപയോഗിക്കാം എന്ന് നിങ്ങൾ പറഞ്ഞു. സെക്രട്ടറിയും ഞാനും ഈ ജോൺസൺ സാറോടാണ് മാനസികപരമായി. യമുന, നിങ്ങളും ശ്രീയാണ്. നിങ്ങളും ശ്രീയാണ്. ഗീതും ശ്രീയാണ്. ബാത്റൂം ഉപയോഗിക്കണം. മാനസികമായ പരിഗണന കൊടുക്കണം. ഇന്ന് രാവിലെ 9 മണിക്ക് ഒരു കൊച്ചു കുട്ടിനെ വരെ മൂത്രം ഒഴിക്കാൻ പറ്റില്ല അതിന്റെ അകത്തേക്ക്. ഇത് ശരിയാണ്. ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു പ്രക്ഷോഭത്തിന് ഒന്നാണ് ഇവിടെ. പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ് മലപ്പുറത്തുനിന്നും. പ്രശാന്ത്, ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്, തങ്ങളുടെ കൂരകൾ സംരക്ഷിക്കാനാണ്. ഒരു സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ പഞ്ചായത്തിനാണ്, സർക്കാരിനാണ്. അവർക്ക് വേണ്ടി ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ടെന്ന് സർക്കാർ പറയുകയും ചെയ്യുന്നു, എന്നാൽ ചെയ്യേണ്ടത് ചെയ്തതുമില്ല. ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവർക്ക് ശുചിമുറി പോലും അനുവദിക്കുന്നില്ല. മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ലേ അതൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്? അനൂപ്, ആ ചോദ്യം തന്നെയാണ് പ്രസക്തം. കാരണം ഈ പഞ്ചായത്ത് ഓഫീസിൽ ആകെ ഒരു ശുചിമുറി പൊതുജനങ്ങൾക്കായുള്ളത് അതും ഈ ഗ്രില്ലിനകത്താണ്, ഈ കെട്ടിടത്തിനകത്താണ്. അത് പൂട്ടിപ്പോയിരിക്കുകയായിരുന്നു. ഈ കുട്ടികളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടേക്ക് വന്നവരാണ്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പ്രായമായവരുണ്ട്. അവർക്ക് ശുചിമുറി നിഷേധിക്കുക എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അങ്ങേയറ്റമാണ്. ചെറിയൊരു കുട്ടി, ഒരു 6 വയസ്സുകാരൻ കുട്ടി മൂത്രമൊഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പോലും സമ്മതിച്ചില്ല. പോലീസ് തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ആ ബാത്റൂമിലേക്ക് ആളുകൾ വിടണ്ട എന്നാണ്. പെൺകുട്ടികളുണ്ട്, മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് അവർ ഇങ്ങനെ ഒരു സമരവുമായി ഇവിടേക്ക് വന്നത്. കാരണം അവരുടെ വീട് ഏത് സമയത്തും മണ്ണിടിച്ചിലുണ്ടാവുമെന്ന ഭീതിയിലാണ്. ഈ പ്രദേശമെന്ന് പറയുന്നത് നേരത്തെ 54 പേർ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ച കവളപ്പാറ സ്ഥിതി ചെയ്യുന്ന പോത്തുകല്ല് ഗ്രാമപഞ്ചായത്താണ് ഇതിവിടെ. അവിടെയാണ് 5 ആദിവാസി കുടുംബങ്ങൾക്ക് ഇങ്ങനെ മണ്ണിടിച്ചിൽ ഭീതിയിൽ കഴിയേണ്ടി വരുന്നത്. അവർ ഇന്നലെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്ന് സമരവുമായി വന്ന് ഇന്നലെ ഈ തറയിൽ പായ വിരിച്ച് കിടന്നവരാണ് ഇവരൊക്കെ. വലിയ തോതിൽ പ്രയാസം ഉണ്ടായോ? പ്രയാസം ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ ഞങ്ങൾ തണുത്ത് കൊതുകടിയെ കൊണ്ടാണ് ഇവിടെ ഉറങ്ങിയത്. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ബാത്റൂം പോകാനൊന്നും സമ്മതിച്ചില്ല? ഇല്ല, ഞങ്ങൾ സ്റ്റാൻഡിലുള്ള ബാത്റൂമിൽ പോയിക്കൂടെന്നാണ് പറഞ്ഞത്. ഇവിടെയോട്ട് ബാത്റൂമൊക്കെ പോകാൻ കഴിഞ്ഞില്ല. അവരകത്തെ വിടുന്ന പോലില്ല. ഞങ്ങൾ രാവിലെ കുറേ പറഞ്ഞു, അത് കേക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഗേറ്റ് അടച്ച്, ഞങ്ങൾ പോയപ്പോൾ ഗേറ്റ് ഒക്കെ അടച്ചാട്ടോ. ഒരു ബാത്റൂം പോകാൻ സമ്മതിച്ചിട്ടില്ല. ഇതാണ് ഈ പെൺകുട്ടികളൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് പോലീസിനെ ഉപയോഗിച്ച് തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പോലീസുകാർ പറയുന്നത് തങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അതാണ്, അതുകൊണ്ട് പറ്റില്ല എന്നാണ്. പക്ഷേ പിന്നീട് അത് വലിയ വിവാദമായി. പ്രത്യേകിച്ച് വലിയ പെൺകുട്ടികളാണ്, അവർക്ക് ബാത്റൂമിൽ പോകാൻ അനുവദിക്കുന്നില്ല. 6 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ബാത്റൂമിൽ പോകാൻ അനുവദിക്കുന്നില്ല. ആ ഒരു സാഹചര്യം വന്നതോടെ വലിയ പ്രതിഷേധമുണ്ടായി. ഇതേ തുടർന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ബാത്റൂം തുറന്നു കൊടുത്തിട്ടുണ്ട്, ഒരു ബാത്റൂം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പഞ്ചായത്ത് ഓഫീസിൽ ആകെ ഒരു ബാത്റൂമാണ് ഉള്ളതെന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ വന്നാൽ ഈ ഭിന്നശേഷിക്കാർക്ക് പോലുമുള്ള ബാത്റൂം വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന പഞ്ചായത്ത് ഓഫീസുകളാണ്. മറ്റേതെങ്കിലും കെട്ടിടത്തിലാണെങ്കിൽ ലൈസൻസ് പോലും കൊടുക്കില്ല. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു ഭിന്നശേഷി സൗഹൃദ ബാത്റൂം ഇല്ല. മാത്രമല്ല, ഉള്ള ബാത്റൂം തന്നെ അകത്താണ്. നമ്മളിപ്പോൾ പ്രദേശത്തെ മൂപ്പൻ തന്നെ ചേരുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടായോ? നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പഞ്ചായത്തിൽ വന്ന് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് തടസ്സപ്പെടുത്തുക, പിന്നെ നമ്മളൊരു ടോയ്ലറ്റിൽ പോകുമ്പോൾ അതിന് തടയിടുക, പിന്നെ നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ ചെയ്യുമ്പോൾ അത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഇത്തരത്തിലുള്ള, അതായത് പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ പോലും അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഒന്ന് കാണാൻ പോലും അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇത് പഞ്ചായത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല, സർക്കാരിലേക്ക് എഴുതിയിട്ടുണ്ട്, അനുകൂലമായ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. അനു, പെരുമഴയാണ്, എന്തും സംഭവിക്കുന്ന സ്ഥലമാണ്, അത്തരത്തിലൊരു ദുരന്ത പശ്ചാത്തലമുള്ള മേഖലയാണ്. അവിടെ വന്നിരിക്കുന്നവർ ആരെയും അട്ടിമറിക്കാൻ വന്നവരല്ല, പഞ്ചായത്ത് ഓഫീസ് ഇടിച്ച് തകർക്കാൻ വന്നവരല്ല.
നമ്മളെല്ലാവരെയും പോലെ പെരുമഴയത്ത് വീട്ടിൽ സുരക്ഷിതരായിരിക്കേണ്ടവരാണ്. പക്ഷെ അവർക്ക് സുരക്ഷിതരായി ആ കൂരയിലിരിക്കാൻ കഴിയുന്നില്ല. ഒരു സംരക്ഷണ ഭിത്തി കെട്ടാൻ പറഞ്ഞിട്ട് കെട്ടിക്കൊടുക്കുന്നില്ല. പഞ്ചായത്തിൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറയുന്നു, സർക്കാർ സഹായിക്കണമെന്ന് പറയുന്നു. എന്നാൽ സർക്കാരിൻ്റെ സഹായമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ശുചിമുറി ആ സാധാരണക്കാരായ മനുഷ്യർക്ക്, ആദിവാസികൾക്ക് തുറന്നു കൊടുക്കുന്നതിന് എന്തായിരുന്നു പ്രശ്നം? ഒരു പോലീസുകാരൻ അവിടെ നെഞ്ചി മുരിച്ച് നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? ഈ വരുന്ന കുട്ടികളെയും ആദിവാസികളെയൊക്കെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. ഒടുവിൽ ഇത് വാർത്തയായപ്പോൾ, പ്രതിഷേധം കനത്തപ്പോൾ മാറിക്കൊടുത്തു. എന്ത് കഷ്ടമാണ്.